നമസ്കാരം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഒ സി ഐ എന്ന് പറയുന്നത് പ്രവാസികൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു ആനുകൂല്യമാണ് നമുക്ക് ഇരട്ട പൗരത്വമില്ല രണ്ട് പൗരത്വം ഒരു സമയത്ത് എടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരത്വം ആർജിച്ചെടുത്താൽ നമ്മൾ വിദേശിയായി എന്നാൽ നമ്മുടെ വേരുകൾ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ സൗഹൃദങ്ങൾ നമ്മുടെ പാരമ്പര്യമൊക്കെ ഇന്ത്യയിലായത് തന്നെ ഇന്ത്യയുമായുള്ള വേര് മുറിയാതെ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒ സി ഐ എന്ന സങ്കല്പം ഉണ്ടാക്കിയത് രണ്ടുതരം പ്രവാസികളുണ്ട് ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികളും വിദേശ പൗരത്വമുള്ള പ്രവാസികളും ഗൾഫ് രാജ്യങ്ങളിൽ പൊതുവെ ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികളാണ് അവരുടെ ഇന്ത്യക്കാരാണ് എക്കാലത്തും നിങ്ങൾക്ക് ദീർഘകാലത്തേക്ക് വിസ പുതുക്കി നൽകിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ജോലി ഉണ്ടാവാം ബിസിനസ് ഉണ്ടാവാം പക്ഷേ നിങ്ങൾ ഇന്ത്യൻ പൗരത്വം നിലനിർത്തണം അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പൗരത്വമുള്ള പ്രവാസികൾ ഗൾഫിൽ പ്രധാനമായും എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ തിരിച്ചാണ് അവിടെ ഒരു നിശ്ചിത കാലം നിങ്ങൾ ജോലി ചെയ്ത് ജീവിച്ചാൽ നിയമപരമായി ജോലി ചെയ്ത് ജീവിച്ചാൽ നിങ്ങൾക്ക് ആ പൗരത്വം കിട്ടും ഇപ്പം ബ്രിട്ടനിലാണെങ്കിലും ശരി ഇറ്റലിയിലാണെങ്കിലും ശരി യൂറോപ്പിലെ ഏത് രാജ്യത്താണെങ്കിലും ശരി കാനഡയിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ ആണെങ്കിലും ശരി ഇത് കിട്ടും ഇവിടെ പെർമനൻറ്റ് റെസിഡൻസി എന്ന് പറയുന്ന സംവിധാനമുണ്ട് ബ്രിട്ടനിലാണെങ്കിൽ അഞ്ചു കൊല്ലം സ്ഥിരമായി ജോലി ചെയ്താൽ നിയമപരമായി ജോലി ചെയ്താൽ അല്ലെങ്കിൽ നിയമപരമായി വസിച്ചാൽ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസി കിട്ടും ഓസ്ട്രേലിയയിലും കാനഡയിലുമൊക്കെ നിങ്ങൾക്ക് പെർമനന്റ് റെസിഡൻസിയോടുകൂടി തന്നെ ജോലിക്ക് പോകാം ഈ പെർമനന്റ് റെസിഡൻസിൽ അമേരിക്കൻ പേരാണ് ഗ്രീൻ കാർഡ് അതായത് നിങ്ങൾക്ക് ഗ്രീൻ കാർഡ് ഉണ്ടെങ്കിൽ അമേരിക്കയിൽ ജോലി ചെയ്യാം ജീവിക്കാം പക്ഷെ നിങ്ങൾ ഏത് രാജ്യത്തെ പൗരന്മാണോ ആ പൗരത്വം തുടരും ഇത് തന്നെയാണ് പെർമനന്റ് റെസിഡൻസിക്കാർക്കുള്ളത് പക്ഷെ നിങ്ങൾക്ക് ആ രാജ്യത്തെ പൗരത്വം എടുക്കണമെങ്കിൽ ഇന്ത്യൻ പൗരത്വം സറണ്ടർ ചെയ്യണം നിർബന്ധമാണ് എനിക്കൊരു ഇന്ത്യൻ പൗരത്വമുണ്ട് ഞാൻ ഇന്ത്യൻ പാസ്പോർട്ടിൽ യാത്ര ചെയ്തു ഞാൻ ബ്രിട്ടീഷ് പൗരത്വം എടുത്താൽ ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം ചെയ്തില്ലെങ്കിൽ ബ്രിട്ടനിൽ കുറ്റമൊന്നുമില്ല കാരണം അവരെ ഇരട്ട പൗരത്വം ചോദിക്കും പക്ഷേ ഇന്ത്യയിൽ കുറ്റമാണ് എൻ്റെ പേരിൽ വ്യാജ പാസ്പോർട്ടിന് കേസെടുക്കാം ഈ സാഹചര്യത്തിൽ ഈ പ്രവാസികളുടെ ഇന്ത്യ ബന്ധം മുറിയാതിരിക്കുന്നതിന് വേണ്ടി കൊടുത്തതാണ് ഓ സി ഐ കാർഡ് അതായത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അവർക്കൊരു കാർഡ് അപേക്ഷിക്കാം അവർ ഇന്ത്യൻ പാരമ്പര്യമുള്ളവരായാലും അപ്പനോ അമ്മയോ അല്ലെങ്കിൽ വലിയപ്പനോ വല്യമ്മയോ ഇന്ത്യക്കാരാവുക അത്തരമൊരു പശ്ചാത്തലത്തിലുള്ളവരാണെങ്കിൽ അവർക്ക് ഒ സി ഐ കാർഡ് ഈ ഒ സി ഐ കാർഡ് ഉണ്ടെങ്കിൽ വിസ എടുക്കണ്ട അത് വിസയാണ് പാസ്പോർട്ട് പോലെ തന്നെ ഇന്ത്യയിലെത്താം ഇന്ത്യയിൽ പല ഇടപാടുകളും നടത്താം ചില നിബന്ധനകളുണ്ട് പക്ഷേ നിങ്ങൾക്ക് സ്ഥലം വാങ്ങാം വീട് വാങ്ങാം ഇതിലൊന്നും കുഴപ്പമില്ല ബിസിനസ് ചെയ്യാം പക്ഷെ ചില നിബന്ധനകളുണ്ട് അതായത് നിങ്ങൾ വിദേശ പൗരനാണ് അതേസമയം നിങ്ങളുടെ ഇന്ത്യത്തൊന്നും നടത്താം വോട്ടവകാശമില്ല അവകാശമില്ല ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒ സി ഐ നന്നായി ഉപയോഗിക്കുന്ന അനേകം പേരുണ്ട് എല്ലാ ഇന്ത്യക്കാരും അഭിമാനത്തോടുകൂടി ഒ സി ഐ കാർഡ് എടുത്തിരിക്കുന്നു എന്നാൽ ഈ ഒ സി ഐ കാർഡെടുത്ത പ്രവാസികളോട് ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ നിങ്ങളങ്ങ് സായിപ്പായി കഴിയുമ്പോൾ ഇന്ത്യയെ മറക്കുന്നെങ്കിൽ നിങ്ങൾ ഈ ഒ സി ഐ കാഡ് എടുക്കാൻ നിൽക്കരുത് കാരണം കേന്ദ്ര സർക്കാർ അമേരിക്കൻ സ്റ്റൈലിൽ കാര്യങ്ങൾ കടുപ്പിക്കുകയാണ് അതായത് ഇന്ത്യയുടെ ഒ സി ഐ കാർഡ് വേണം ഇന്ത്യയിൽ വരാൻ എന്ന് ഇന്ത്യയെ കണ്ടുകൂടാത്ത കുറേ ആളുകളുണ്ട് മാത്രമല്ല ഇന്ത്യയുടെ മഹത്തായ ജനാധിപത്യ ബോധത്തിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് ഗവൺമെന്റിനെതിരെ പ്രതിഷേധിക്കാനും സമരം ചെയ്യാനുമുള്ള അവകാശം വിദേശത്ത് ഉപയോഗിക്കുന്നവരുണ്ട് അത് ശരിയല്ല ഉദാഹരണത്തിന് കർഷക സമരം ഇവിടെ നടക്കുന്നു കർഷക സമരം സർക്കാർ പറയുന്ന ന്യായം ഒരു വശത്ത് സമരക്കാരൻ ന്യായം മറുവശത്ത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും സർക്കാരിനെ അനുകൂലിക്കാനോ കർഷകരെ അനുകൂലിക്കാനോ അവകാശമുണ്ട് എന്നാൽ ഒരു വിദേശ പൗരന് ആ അവകാശമുണ്ടോ ഇല്ല വിദേശ പൗരനെ അവരുടെ രാജ്യത്ത് ജീവിക്കുകയും ചെയ്യുകയും ചെയ്യാൻ അവകാശമുണ്ട് പക്ഷേ ഇന്ത്യ രാജ്യവുമായി ബന്ധം നിലനിർത്തുന്ന വിദേശ പൗരത്വമുള്ളവർ ചെയ്യാൻ പാടില്ല അതായത് ഓ സി ഐ കാടുള്ള ഇന്ത്യക്കാർ അത് ചെയ്യാൻ പാടില്ല കാരണം നിങ്ങൾ അമേരിക്കയിലെയോ ബ്രിട്ടനിലെയോ ഓസ്ട്രേലിയയിലോ എംബസിയുടെ മുൻപിൽ ഇവിടുത്തെ കർഷക സമരത്തിനെതിരെ പ്രതിഷേധം നടത്തുമ്പോൾ അത് ഇന്ത്യ വിരുദ്ധ സമരമായി ചിത്രീകരിക്കപ്പെടും സംശയമൊന്നും വേണ്ട ഇത് തന്നെയാണ് ഖാലിസ്ഥാൻ വാദികൾ അല്ലെങ്കിൽ വാദികൾ ഇന്ത്യൻ എംബസിയുടെ മുൻപിൽ ലണ്ടനിൽ നടത്തുന്നു അതിൻ്റെ മറ്റൊരു രൂപമായി മാറും ഇതുവരെ ഇതൊന്നും ആരും ഗൗനിക്കുമായിരുന്നില്ല എന്നാൽ ഈ രാജ്യത്തിൻ്റെ അന്തസ്സിനും അഭിമാനത്തിനും പരമാധികാരത്തിനും കോട്ടം തട്ടുന്ന ചോദ്യം ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ വിധ്വംസക പ്രവർത്തനങ്ങളായി കണക്കാക്കാൻ ഇന്ത്യ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു അതിൻ്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അത്തരം പ്രതിഷേധക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഒ സി ഐ കാർഡ് റദ്ദാക്കും നിങ്ങൾക്ക് വിദേശ പാസ്പോർട്ടുണ്ട് നിങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കില്ല പക്ഷെ നിങ്ങൾക്ക് ഇന്ത്യയിൽ വരണമെങ്കിൽ സാധ്യമല്ലാതാവും കാനഡയിൽ പന്ത്രണ്ട് ഇന്ത്യക്കാരുടെ ഒ സി ഐ കാർഡ് റദ്ദാക്കി അവർ കർഷക സമരത്തിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ കനേഡിയൻ ഇന്ത്യൻ എംബസിക്ക് മുൻപിൽ സമരം നടത്തി വരാം അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ ശേഖരിച്ചു അന്വേഷണം നടത്തി എംബസിയോട് റിപ്പോർട്ട് ചോദിച്ചു എംബസി റിപ്പോർട്ട് കൊടുത്തു അവരുടെ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങളുടെ രേഖകൾ പരിശോധിച്ചു മറ്റൊരു കാരണം കൂടിയുണ്ട് നമുക്കറിയാം ഈ ഖാലിസ്ഥാൻ വാദം ഇപ്പോഴും ശക്തമാണ് ഈ കർഷക സമരത്തിൻ്റെ പിന്നിൽ ഖാലിസ്ഥാൻ വാദികൾ ഉണ്ട് എന്ന ആരോപണമുണ്ട് എത്രമാത്രം ശരിയാണ് എന്നത് രണ്ടാമത്തേത് ഈ ഖാലിസ്ഥാൻ വാദത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് കാനഡ മന്ത്രിമാർ പോലുമുണ്ട് വംശജർ അപ്പോൾ ഖാലിസ്ഥാൻ എന്ന പേരിൽ ഒരു സ്വതന്ത്ര രാജ്യമാണ് അവർ ആഗ്രഹിക്കുന്നത് അവർ പലപ്പോഴും നടത്തുന്ന പ്രതിഷേധങ്ങളും സമരങ്ങളും ഇന്ത്യ വിരുദ്ധമാകും ലണ്ടനിലും അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ എവിടെയെങ്കിലും ഒരു ഒ സി ഐ കാർഡുള്ളയാൾ ഇന്ത്യക്കെതിരെയുള്ള ഒരു പ്രക്ഷോഭത്തിൽ പങ്കെടുത്താൽ അവരുടെ ഒ സി ഐ കാഡ് റദ്ദാക്കാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമത്തിലെ ഏഴാം വകുപ്പിൽ നിഷ്കർഷിച്ചിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കി തുടങ്ങിയിരിക്കുന്നു പന്ത്രണ്ട് കന്നഡക്കാരൻ റദ്ദാക്കി അതിന് മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും സമാനമായ സംഭവമുണ്ട് അത് പരീക്ഷിച്ചതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നമുക്കറിയാം വെസ്ലിയും സിനിയും മലയാളികളാണ് അവരൊരു കുഞ്ഞിനെ ദത്തെടുത്തിട്ട് ക്രൂരമായി കൊന്നുകളഞ്ഞു അമേരിക്ക അവരെ ശിക്ഷിച്ചിരിക്കുന്നു കൊലപാതകത്തിന് അവരുടെ ഒ സി ഐ കാർഡ് ഇന്ത്യ ഗവൺമെൻറ് റദ്ദാക്കി അത്തരം വൃത്തികെട്ടവർ ഇനി ഇന്ത്യയിലേക്ക് വരണ്ട അല്ലെങ്കിൽ കുഴപ്പമുണ്ട് കാരണം ജയിൽ ശിക്ഷ കഴിയുമ്പോൾ അവരെ പുറത്താക്കിയാൽ നമ്മളവരെ സ്വീകരിക്കേണ്ടി വരും അപ്പോൾ ഓ സി കാർഡില്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ട കാരണം ബ്രിട്ടീഷ് പൗരത്വം റദ്ദായി എന്നതുകൊണ്ട് ഇന്ത്യൻ പൗരത്വം കിട്ടുന്നത് ഇന്ത്യൻ പൗരത്വം അവർ സറണ്ടർ ചെയ്തു അതുകൊണ്ട് അത് റദ്ദാക്കി രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു എഴുത്തുകാരൻ ഇതുപോലെ റദ്ദാക്കിയിരുന്നത് മോദിക്കെതിരെ ലേഖനം എഴുതിയതാണ് എന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടായിരുന്നു പക്ഷേ ആ എഴുത്തുകാരൻ്റെ പിതാവ് പാകിസ്ഥാനിയാണെന്ന് കണ്ടെത്തി നമുക്ക് രാജ്യത്ത് ഒരാൾ പാകിസ്ഥാനിയാണെങ്കിൽ പൗരത്വം കൊടുക്കണം അമ്മ ഇന്ത്യക്കാരിയായിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഓ സി ഐ റദ്ദാക്കിയത് ഇത്തരത്തിൽ ഓ സി ഐ റദ്ദാക്കുന്ന രീതിശാസ്ത്രം തുടങ്ങിയിട്ടുണ്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസം ഒക്കെ തലക്കി പിടിച്ച് നാട്ടിലെ മോദി വിരുദ്ധതയൊക്കെ തലയ്ക്ക് പിടിച്ച് വിദേശ രാജ്യത്ത് എവിടെയെങ്കിലും പോയി ഇംഗിലാബ് വിളിച്ചാൽ തീർന്നു കാരണം നിങ്ങൾക്ക് പിന്നെ ഈ നാട്ടിലേക്ക് കാലുകുത്താൻ സാധ്യമാവുമില്ല നിങ്ങളുടെ ബന്ധുക്കളെയും സ്വന്തക്കാരെയും കാണാൻ സാധിക്കില്ല അപ്പനും അമ്മയ്ക്ക് ഇവിടെ കാണും അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യ വിട്ട് വിദേശത്ത് പോയാൽ ഇന്ത്യത്വം നിലനിർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ പോയി സായിപ്പിന്മാരുടെ മുമ്പിൽ നമ്മുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തരുത് അങ്ങനെ ശ്രമിക്കരുത് നമ്മുടെ രാജ്യത്ത് പ്രതിഷേധിക്കാൻ അവകാശം ഉണ്ട് നമ്മുടെ രാജ്യത്താണ് ആ അവകാശം കൊണ്ടുപോയി അവിടെ ഉപയോഗിച്ചാൽ പിന്നെ ഇന്ത്യത്വം വേണമെന്ന് പറയരുത് വളരെ ശക്തമായ നിരീക്ഷണങ്ങൾ തുടങ്ങിയിരിക്കുന്ന എല്ലാ വിദേശ രാജ്യങ്ങളിലെയും പ്രവാസികളുടെ നീക്കങ്ങൾ പരിശോധിക്കുന്നു അവർ ഇന്ത്യ വിരുദ്ധരാണെങ്കിൽ ഇന്ത്യക്കെതിരെ സമരം നടത്തുന്നവരാണെങ്കിൽ അവരുടെ ഒ സി ഐ കാർഡ് റദ്ദാക്കും ഇന്ത്യൻ പൗരത്വം പൗരത്വമുണ്ടെങ്കിൽ അവരെ പിടിക്കാൻ ഇവിടെ വകുപ്പുണ്ട് നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഒരു ക്രൈം ലോകത്ത് എവിടെ വെച്ച് നടന്നാലും എവിടെ ക്രൈം നടന്നുവോ ആ നടന്ന സ്ഥലത്തെ പോലീസിനും രണ്ടാമത് ഏത് രാജ്യക്കാരനാണോ അവർക്കും അവകാശമുണ്ട് ഈ ഐ പി സി ഒക്കെ ബാധകമായിരിക്കുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ക്രൈം അതായത് ഒരു വിദേശി ഇന്ത്യയിൽ ഒരു ക്രൈം നടത്തിയാൽ നമുക്കിവിടെ കേസെടുക്കാം പക്ഷെ ഒരു വിദേശി മറ്റൊരു രാജ്യത്ത് ക്രൈം നടത്തിയാൽ നമുക്ക് കേസെടുക്കാൻ കഴിയില്ല പക്ഷെ ഒരു ഇന്ത്യൻ പൗരത്വമുള്ളവർ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ക്രൈം നടത്തിയാൽ ഇവിടെ കേസെടുക്കാം അതുകൊണ്ടാണ് ഇന്ത്യൻ പൗരത്വമുള്ളവരെ പിടിക്കാൻ വകുപ്പുണ്ട് പക്ഷേ ഒ സി ഐക്കാരെ പിടിക്കാൻ വകുപ്പില്ല അതുകൊണ്ട് ഒ സി ഐ റദ്ദാക്കി തുടങ്ങിയിട്ടുണ്ട് കാനഡയിലെ പന്ത്രണ്ട് പേരുടേത് ഒരു പാഠമാണ് ശ്രദ്ധിച്ചാൽ നാട്ടിലുള്ള മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ കാണാൻ വല്ലപ്പോഴും ഇന്ത്യയിലെത്താം അല്ലെങ്കിൽ ഈ രാജ്യത്ത് കാലുകുത്താൻ സർക്കാർ അനുവദിക്കില്ല